സ്ത്രീ പീഡന കേസുകളിൽ പ്രതികളാവുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവരോട് സോണിയാഗാന്ധി കാണിക്കുന്ന പ്രത്യേക പരിഗണനയും അവർക്ക് നൽകുന്ന പ്രൊമോഷനും അത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നു. 1991 ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്, ബോംബ് സ്ഫോടനത്തിൽ, ചാവേർ സ്ഫോടനത്തിൽ. അതിനുശേഷം പക്ഷേ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാനും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാനുമുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ നിർദ്ദേശം സോണിയാഗാന്ധി സ്നേഹപൂർവ്വം നിരസിക്കുകയും അതിനുപറ്റിയ മാനസികാവസ്ഥയിലല്ല താനെന്ന് പറയുകയും ചെയ്തു. തുടർന്നാണ് നരസിംഹറാവു ആ സ്ഥാനത്തേക്ക് വരുന്നത്. നരസിംഹറാവു മാറിയതിനു ശേഷം 1996 അദ്ദേഹത്തെ മാറ്റുകയും പിന്നീട് സീതാറാം കേസരി കുറച്ചു കാലം പ്രസിഡൻ്റായി സീതാറാം കേസരിയെ ചവിട്ടി പുറത്താക്കിയിട്ടാണ് സോണിയാഗാന്ധി വരുന്നത്. ഏകദേശം 1996 പി ജെ കുര്യനെതിരെ സൂര്യനെല്ലി കേസിലെ പെൺകുട്ടി മൊഴി നൽകിയത്. അതുവരെ കേവലം എം പി മാത്രമായിരുന്ന പി ജെ കുര്യൻ്റെ രാശി അതോടുകൂടി തെളിഞ്ഞു. ഇദ്ദേഹം സൂര്യനെല്ലി കേസിൽ കുറ്റാരോപിതനായതോടുകൂടി സോണിയാഗാന്ധി ഇദ്ദേഹത്തെ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ കുടിയിരുത്താൻ തുടങ്ങി, കേന്ദ്രമന്ത്രിയാക്കി, ഏറ്റവും അവസാനം രാജ്യസഭ ഉപാധ്യക്ഷനാക്കി. മറ്റൊന്ന്, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ നിരവധി സ്ത്രീപീഡന കേസുകളിൽ ആരോപിതരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാർ. പ്രത്യേകിച്ചും സോളാർ നായികയുടെ ആരോപണത്തിന് വിധേയരായ അടൂർ പ്രകാശ് ബാംഗ്ലൂർ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. കെ സി വേണുഗോപാലുമായി നിരന്തരം ഫോൺ ചെയ്തതിൻ്റെ രേഖകൾ പുറത്തേക്ക് വന്നു. പീഡിപ്പിച്ചു എന്ന് ആ സ്ത്രീ ആരോപിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബസ് നിറച്ച ആൾക്കാരുണ്ട് ഇവർ ആരോപിച്ച ആൾക്കാരൊക്കെ. അത് ഇവർ സ്വമേധയാ നടന്നിട്ടുള്ളൊരു കാര്യമാണ്, ട്രാപ്പായിരുന്നു, ഹണി ട്രാപ്പായിരുന്നു എന്ന കാര്യത്തിൽ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് സംശയമൊന്നുമില്ല. അല്ലാതെ ഇവരാരും അവരെ ബലാത്സംഗം ചെയ്തതല്ല എന്ന് ബോധമുള്ളവനൊക്കെ മനസ്സിലാവും. കാരണം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് അബ്ദുള്ളക്കുട്ടി ബലാത്സംഗം ചെയ്തു എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അബ്ദുള്ളക്കുട്ടിയുടെ ഒരു ശാരീരിക ശേഷിയും അവരുടെ ഒരു ആകാരവും തമ്മിലുള്ളൊരു ബന്ധം തന്നെ നമുക്ക് കണക്കിലെടുത്താൽ അത് അസാധ്യമായ ഒന്നാണ്. അണ്ണാൻ ആനയെ ബലാത്സംഗം ചെയ്യുന്ന കാലത്ത് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് സാമാന്യയുക്തിയുള്ള ഏതൊരു മനുഷ്യനും ബോധ്യമാവും. എന്നാൽ തന്നെ പരസ്പര സമ്മതത്തോടെയാണെങ്കിലും ഇവർ പർപ്പസ്ഫുള്ളി അവരെ പിന്നെ വെച്ച കെണിയിൽ ഇവരെല്ലാം പോയി പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയിക്കേണ്ടതൊന്നുമില്ല. തെളിയിക്കപ്പെട്ടാലും തെളിയിക്കപ്പെട്ടില്ലെങ്കിലും എ പി അൽകുമാറിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. കെ സി വേണുഗോപാൽ ഈ ആരോപണം ഉയർന്നതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയത് അധികാരത്തിൻ്റെ വലിയ വലിയ പദവികളാണ്. അഹമ്മദ് പട്ടേലിടുന്ന കസേരയിലാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത്, സംഘടനാ ചുമതലയുള്ള എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി. കൊടിക്കുന്നൂർ സുരേഷ് ശാലുമേനയുടെ വീട്ടിലൊന്ന് കരിക്ക് കുടിക്കാൻ പോയി, അത് വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സോണിയാഗാന്ധി അദ്ദേഹത്തെയും വിളിച്ചു വരുത്തി ലിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പാണ് അദ്ദേഹം. അതിനുള്ള ഒരു യോഗ്യതയില്ലാത്തൊരു സാധനം. അടൂർ പ്രകാശിനെതിരെ ആരോപണം ഉയർന്നു. അടൂർ പ്രകാശ് എം എൽ എ ആയിരുന്നു കോന്നിയിലെ. അദ്ദേഹത്തെ നേരെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് എം പി ആയിട്ട് പ്രൊമോഷൻ കൊടുത്തു. ഹൈബീഡനെതിരെ ആരോപണം ഉയർന്നു. ഹൈബീഡൻ എറണാകുളത്തെ എം എൽ എ ആയിരുന്നു. അദ്ദേഹത്തെ നേരെ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് എം പി ആക്കി പ്രൊമോഷൻ കൊടുത്തു. എ പി അനിൽകുമാറിന് പ്രൊമോഷൻ കൊടുക്കാൻ പിന്നെ അദ്ദേഹം നിലവിൽ ഭരണ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധ്യമല്ലാത്തതുകൊണ്ടാണ്. എ പി അനിൽകുമാറും ആരോപണത്തിന് മുൾമുനയിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവരർഹിക്കുന്നതിൽ ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം? എന്തുകൊണ്ട് ഇത്തരക്കാരെ തെരഞ്ഞെടുത്ത് ലിഫ്റ്റ് ചെയ്യുന്നു? ആ പാവം ചെന്നിത്തലയ്ക്ക് എവിടെങ്കിലും പോയിട്ട് ആരെങ്കിലും പീഡിപ്പിച്ചാൽ മതിയായിരുന്നു. സംഭവം കുറച്ച് നാണക്കേടക്കുണ്ടായാലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഉയർന്ന സ്ഥാനത്തോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്കൊക്കെ എടുക്കുമായിരുന്നു സോണിയാഗാന്ധി. ഏതായിരുന്നാലും ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന, അതും ഒരു സ്ത്രീയായ സോണിയാഗാന്ധി, ഒരു കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷയാണ്, ഇത്തരക്കാർക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഉത്തരവാദിത്വബോധം അവർക്കുണ്ട്. എന്തൊക്കെ പറയട്ടെ, സി പി എം ഇത്തവണ പി കെ ശശിക്ക് ഷൊർണൂർ സീറ്റ് നിഷേധിച്ചു. ഒറ്റത്തവണയെ അദ്ദേഹം എം എൽ എ ആയിട്ടുള്ളൂ. സെക്കൻഡ് ടൈം കിട്ടാൻ യോഗ്യന ആയിരുന്നു. പിന്നെ അവരെ മാനദണ്ഡം വെച്ച് രണ്ട് തവണയിൽ കൂടുതൽ മത്സരിച്ചവർക്കാണ് സീറ്റ് കൊടുക്കാതിരിക്കുന്നത്. എന്നാൽ പി കെ ശശിയുടെ കാര്യത്തിൽ കൃത്യമായ ഇടപെടലുണ്ടായി, പി കെ ശശിക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന പി ശശി കാലങ്ങളായി പുറത്തു നിൽക്കുകയാണ്. പാർട്ടി പിണറായി വിജയനുമായിട്ട് കടുപ്പമുണ്ടെങ്കിലും പാർട്ടി ഘടനയ്ക്കകത്തേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഇത്തരക്കാരെ തെരഞ്ഞു പിടിച്ച് പ്രൊമോഷൻ കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള മാനസികാവസ്ഥ പരിശോധിക്കപ്പെടേണ്ടതാണ്. രാജീവ് ഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് ഇത്തരം ഒരു സ്വഭാവം സോണിയാഗാന്ധിയിൽ നിന്നുണ്ടായിരുന്നില്ല. ഇത്തരക്കാരുമായിട്ട് അവർ അടുപ്പം സൂക്ഷിച്ചിരുന്നില്ല. പക്ഷേ അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം സോണിയാഗാന്ധിയുടെ മനോഭാവത്തിനുണ്ടായ ഈ ഒരു മാറ്റം രാഷ്ട്രീയ നിരീക്ഷകർ, നരവംശാസ്ത്രജ്ഞർ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടൊരു വിഷയമാണ്. കാരണം ഇത്തരക്കാരെ തെരഞ്ഞു പിടിച്ച് അവർ ലിഫ്റ്റ് ചെയ്യുന്നു എന്നത് ഒരു വൈകൃതം തന്നെയാണ്. അത് അപരിഷ്കൃതമായ ഒരു രാഷ്ട്രീയ നടപടിയാണ്, അപക്വമായ ഒരു സമീപനമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല.